നമസ്കാരം ഏവർക്കും. പി എസ് സി ചലഞ്ചറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സിഒ സ്പെഷ്യൽ ടോപ്പിക്സിൽ 19-ാമത്തെ ക്ലാസ്സാണ്. ഡിസ്റ്റിലറി ആൻഡ് വെയർഹൌസ് റൂൾസ് 1968 പാർട്ട് 4. വളരെ ചെറിയ കാര്യമാണ്. ആ ഒരു പാർട്ടിലെ അവസാന ഭാഗങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് ഈ ക്ലാസ്സിലും അടുത്ത ക്ലാസ്സിലായിട്ടൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എക്സാം അടുത്ത് വരുന്നു. പ്ലേലിസ്റ്റിലുള്ള ഓരോ ക്ലാസ്സുകളും കൃത്യമായി റിവൈസ് ചെയ്ത് പഠിക്കുക. ഒപ്പം തന്നെ നമ്മുടെ ടെലഗ്രാം ചാനൽ, ഫേസ്ബുക്ക് പേജ്, ഫേസ്ബുക്ക് ഗ്രൂപ്പ്, അൺഅക്കാഡമി പ്ലാറ്റ്ഫോമിൽ ഞാൻ ചെയ്യുന്ന ഫ്രീ ലൈവ് ക്ലാസ്സുകൾ എന്നിവയുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ജോയിൻ ചെയ്യുക. അൺഅക്കാഡമി പ്ലാറ്റ്ഫോമിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ആരംഭിക്കുന്ന ചില ബാച്ച് കോഴ്സുകളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഇവിടെ ഷെയർ ചെയ്യുകയാണ്. അൺഅക്കാഡമി പ്ലസ് കോഴ്സുകൾ ചേർന്ന് പഠിക്കുന്നവരോ പ്ലസ് കോഴ്സുകൾ റിന്യൂ ചെയ്യുന്നവരുണ്ടെങ്കിൽ നമ്മുടെ റെഫറൽ കോഡായ പി എസ് സി ചലഞ്ചർ യൂസ് ചെയ്താൽ ഫീസിൽ 10% ഓഫ് ലഭിക്കുന്നതാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ദൗത്യം എന്ന പേരിൽ ഒരു 200 ഡേയ്സ് കോഴ്സ് ഡിഗ്രി ലെവൽ മെയിൻസ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ താല്പര്യമുള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ചേർന്ന് പഠിച്ചാൽ ഡിഗ്രി ലെവൽ മെയിൻസ് പരീക്ഷയുടെ പ്രിപ്പറേഷൻ വളരെ ഈസിയാക്കി മാറ്റാൻ ഈ ഒരു കോഴ്സ് സഹായിക്കും. അതുപോലെ ഉയരെ എന്ന പേരിൽ ഒരു 180 ഡേയ്സ് ബാച്ച് കോഴ്സ് കെ എസ് എക്സാം, ദാറ്റ് ഈസ് പ്രിലിംസ് മെയിൻസ്, ഈ രണ്ട് വിഭാഗങ്ങളെ ഫോക്കസ് ചെയ്തുകൊണ്ട് അൺഅക്കാഡമിയിലെ ടോപ്പ് എജ്യൂക്കേറ്റേഴ്സിനെ ഉൾപ്പെടുത്തി ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ കെ എസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് വളരെയധികം യൂസ്ഫുൾ ആകുന്ന ഒരു കോഴ്സായിരിക്കും ഇത്. അതുപോലെ ആരംഭം എന്ന പേരിൽ ഒരു 100 ഡേയ്സ് കംപ്ലീറ്റ് ബാച്ച് കോഴ്സ് 10th ലെവൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികളെ ബേസ് ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് പ്രിലിംസ് പരീക്ഷയ്ക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെയും ചേർന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ നമ്മുടെ റെഫറൽ കോഡ് യൂസ് ചെയ്യുക. ഇപ്പം നിലവിൽ അൺഅക്കാഡമിയിലെ എക്സിസ്റ്റിംഗ് ഫീസ് സ്ട്രക്ചർ ഇങ്ങനെയാണ്. നമ്മുടെ റെഫറൽ കോഡായ പി എസ് സി ചലഞ്ചർ കൂടി യൂസ് ചെയ്താൽ സെക്കൻഡ് ബോക്സിൽ ഓഫ് കൊടുത്തിട്ടുണ്ട്. ഇനി ഫെബ്രുവരി മാസത്തിൽ ഒരു വർഷത്തെ അൺഅക്കാഡമി സബ്സ്ക്രിപ്ഷൻ ഒരുമിച്ചെടുക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവർക്ക് 2 മാസം കൂടി അഡീഷണൽ സബ്സ്ക്രിപ്ഷൻ പീരീഡ് ലഭിക്കുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും പ്ലസ് കോഴ്സിലൊക്കെ ചേർന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ നമ്മുടെ റെഫറൽ കോഡായ പി എസ് സി ചലഞ്ചർ യൂസ് ചെയ്താൽ ഫീസിൽ 10% ഓഫ് ലഭിക്കുന്നതാണ്. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ എഥനോൾ ആൻഡ് മെഥനോൾ. എഥനോളും മെഥനോളും തമ്മിലുള്ള ഡിഫറൻസ് സിലബസിൽ പറഞ്ഞിരിക്കുന്ന വളരെ ചെറിയൊരു പാർട്ടാണ്. അവ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. എഥനോൾ ഈഥൈൽ ആൽക്കഹോൾ എന്നറിയപ്പെടുന്നു. മെഥനോൾ മീഥൈൽ ആൽക്കഹോൾ എന്നറിയപ്പെടുന്നു. ദെൻ ഒരു എഥനോൾ തന്മാത്രയിൽ 2 കാർബൺ ആറ്റങ്ങൾ അടങ്ങിയിരിക്കുന്നു. ശ്രദ്ധിച്ചോണം, ഒരു എഥനോൾ തന്മാത്രയിൽ 2 കാർബൺ ആറ്റങ്ങൾ. എന്നാൽ മെഥനോളിലേക്ക് വരുമ്പോൾ ഒരു മെഥനോൾ തന്മാത്രയിൽ 1 കാർബൺ ആറ്റം മാത്രം. പിടിയല്ലോ. ഇനി എഥനോളിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കൈൻ ഗ്രൂപ്പ് ഈഥൈൽ ഗ്രൂപ്പാണ്, ദാറ്റ് ഈസ് CH2 CH3 ആണ്. എന്നാൽ മെഥനോളിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കൈൻ ഗ്രൂപ്പ് മീഥൈൽ ഗ്രൂപ്പാണ്, CH3 ആണ്. അപ്പോൾ ശ്രദ്ധിച്ചോണം, ഇവിടെ നമ്മൾ പറഞ്ഞ ഡിഫറൻസ് എഥനോളിൻ്റെ പ്രത്യേകം എന്താണ്? ഈഥൈൽ ആൽക്കഹോൾ എന്നറിയപ്പെടുന്നു, ഈഥൈൽ ആൽക്കഹോൾ എന്നറിയപ്പെടുന്നു. മെഥനോളിൻ്റെ പ്രത്യേകം എന്താണ്? മീഥൈൽ ആൽക്കഹോൾ എന്നറിയപ്പെടുന്നു. എഥനോളിനെ സംബന്ധിച്ച് ഒരു എഥനോൾ തന്മാത്രയിൽ 2 കാർബൺ ആറ്റങ്ങൾ അടങ്ങിയിരിക്കുന്നു. മെഥനോളിലാണെങ്കിൽ 1 കാർബൺ ആറ്റം. എഥനോളിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കലൈൻ ഈഥൈൽ ഗ്രൂപ്പാണ്, എന്നാൽ മെഥനോളിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കലൈൻ ഗ്രൂപ്പ് മീഥൈൽ ഗ്രൂപ്പാണ്. കിട്ടിയല്ലോ. ഇനി മൊളാസസ്, ദാറ്റ് ഈസ് ഘനീഭവിച്ച പഞ്ചസാര അടങ്ങിയ ലായനി, ഫെർമെൻറ്റേഷൻ നടത്തിയാണ് എഥനോൾ ഉൽപ്പാദിപ്പിക്കുന്നത്. നമ്മൾ നേരത്തെ തന്നെ പഠിച്ചിരുന്നു മൊളാസസ് ഫെർമെൻറ്റേഷൻ നടത്തിയാണ് എഥനോൾ ഉൽപ്പാദിപ്പിക്കുന്നത്. എന്നാൽ CO, CO2, H എന്നിവയുടെ കാറ്റലിസിസിലൂടെയാണ്, കൃത്രിമമായാണ് മെഥനോൾ ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ ഇത് ഉൽപ്പാദനത്തിലെ വ്യത്യാസമാണ്. എഥനോൾ എങ്ങനെയാണ്? മൊളാസസ് ഫെർമെൻറ്റേഷൻ നടത്തിയാണ് എഥനോൾ ഉൽപ്പാദിപ്പിക്കുന്നത്. മൊളാസസ് ഫെർമെൻറ്റേഷൻ നടത്തിയാണ് എഥനോൾ ഉൽപ്പാദിപ്പിക്കുന്നത്. അതേപോലെ CO, CO2, H എന്നിവയുടെ കാറ്റലിസത്തിലൂടെയാണ് കൃത്രിമമായി മെഥനോൾ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇനി എഥനോളിൻ്റെ അസിഡിറ്റി ജലത്തേക്കാൾ കുറവാണ്. എഥനോളിൻ്റെ അസിഡിറ്റി ജലത്തേക്കാൾ കുറവാണ്, എന്നാൽ മെഥനോളിൻ്റെ അസിഡിറ്റി ജലത്തേക്കാൾ കൂടുതലാണ്. മെഥനോളിൻ്റെ അസിഡിറ്റി എന്താണ്? ജലത്തേക്കാൾ കൂടുതലാണ്. ദെൻ മദ്യത്തിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കഹോൾ ആണ് എഥനോൾ. മദ്യ ദുരന്തങ്ങൾക്ക് കാരണമാകുന്നതാണ് എന്ത്? മെഥനോൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ കുടിക്കാൻ ഉപയോഗിക്കുന്ന മദ്യം ഏതാണ്? എഥനോളും. അതേപോലെ മദ്യ ദുരന്തത്തിന് കാരണമാകുന്ന ഏതാണ്? മെഥനോളുമാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞ ഡിഫറൻസ് എന്താണ്? മൊളാസസ് ഫെർമെൻറ്റേഷൻ നടത്തിയാണ് എഥനോൾ ഉൽപ്പാദിപ്പിക്കുന്നത്, എന്നാൽ ഇവിടെ CO, CO2, H എന്നിവയുടെ കാറ്റലിസത്തിലൂടെ കൃത്രിമമായിട്ടാണ് മെഥനോൾ ഉൽപ്പാദിപ്പിക്കുന്നത്. എഥനോളിൻ്റെ അസിഡിറ്റി ജലത്തേക്കാൾ കുറവാണ്, എന്നാൽ മെഥനോളിൻ്റെ അസിഡിറ്റി ജലത്തേക്കാൾ കൂടുതലാണ്. അതുപോലെ എഥനോൾ മദ്യത്തിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കഹോൾ ആണ്. അതുപോലെ മദ്യ ദുരന്തങ്ങൾക്ക് കാരണമാകുന്ന ആൽക്കഹോളാണ് എന്ത്? മെഥനോൾ. ഇപ്പോൾ ഇതൊക്കെ വേണമെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റായിട്ട് ചോദിക്കാം കേട്ടോ. താഴെ തന്നിരിക്കുന്നതിൽ എഥനോളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ, അല്ലെങ്കിൽ മെഥനോളുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏതൊക്കെ, അങ്ങനെ വേണമെങ്കിൽ ക്വസ്റ്റ്യൻ വരാൻ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ സാധ്യതയുണ്ട്. ഇനി എഥനോളിൻ്റെ ഉപയോഗങ്ങൾ: ഇന്ധനം, ബിവറേജ്, ആൽക്കഹോൾ, തെർമോമീറ്ററുകളിൽ, ഓർഗാനിക് സംയുക്തങ്ങളുടെ നിർമ്മാണം, പ്രിസർവേറ്റീവ് ലായനിയായി.
പ്രിസർവേറ്റീവ് ലായകമായി. അപ്പോൾ എഥനോൾ എവിടേക്ക് ഉപയോഗിക്കുന്നു? ഇന്ധനം, ബിവറേജ്, ആൽക്കഹോൾ, തെർമോമീറ്ററുകളിൽ ഓർഗാനിക് സംയുക്തങ്ങളുടെ നിർമ്മാണം പ്രിസർവേറ്റീവ് ലായകങ്ങളായും. ഇനി മെഥനോൾ എവിടേക്ക് ഉപയോഗിച്ച് ചോദിച്ചാൽ പെയിൻ്റ് നിർമ്മാണത്തിൽ ലായകമായും വാർണിഷ്, ഫോർമാലിൻ എന്നിവയുടെ നിർമ്മാണത്തിൽ അഭികാരകമായും യൂസ് ചെയ്യുന്നു. പെയിൻ്റ് നിർമ്മാണത്തിൽ ലായകമായും വാർണിഷ്, ഫോർമാലിൻ എന്നിവയുടെ നിർമ്മാണത്തിൽ അഭികാരകമായും യൂസ് ചെയ്യുന്നു. ഇനി എഥനോളിനെ സംബന്ധിച്ച് എഥനോൾ കത്തിക്കുമ്പോൾ തിളങ്ങുന്ന നീല തീജ്വാല പുറപ്പെടുവിക്കുന്നു. അതേപോലെ മെഥനോൾ കത്തുമ്പോൾ ഇളം വെളുത്ത തീജ്വാല പുറപ്പെടുവിക്കുന്നു. വ്യത്യാസം പിടിയിട്ടല്ലോ. എഥനോൾ കത്തിക്കുമ്പോൾ തിളങ്ങുന്ന നീല തീജ്വാല പുറപ്പെടുവിക്കുന്നു, എന്നാൽ മെഥനോൾ കത്തുമ്പോൾ ഇളം വെളുത്ത തീജ്വാല പുറപ്പെടുവിക്കുന്നു. ഇനി എഥനോളിനെ ഗ്രേ സ്പിരിറ്റ് എന്നും പറയപ്പെടുന്നു, മെഥനോളിനെ വുഡ് സ്പിരിറ്റ് എന്നും പറയപ്പെടുന്നു. അപ്പോൾ ഇവിടെ പറഞ്ഞ ഡിഫറൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എഥനോളിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്? ഇന്ധനം, ബിവറേജ്, ആൽക്കഹോൾ തെർമോമീറ്ററുകളിൽ ഓർഗാനിക് സംയുക്തങ്ങളുടെ നിർമ്മാണം പ്രിസർവേറ്റീവ് ലായകമായി ഇവയ്ക്ക് ഉപയോഗിക്കുന്നു. എന്നാൽ മെഥനോളിനെ സംബന്ധിച്ച് പെയിൻ്റ് നിർമ്മാണത്തിൽ ലായകമായും വാർണിഷ്, ഫോർമാലിൻ എന്നിവയുടെ നിർമ്മാണത്തിൽ അഭികാരകമായും യൂസ് ചെയ്യുന്നു. ഇനി എഥനോൾ കത്തിക്കുമ്പോൾ തിളങ്ങുന്ന നീല തീജ്വാല പുറപ്പെടുവിക്കുന്നു, മെഥനോൾ കത്തുമ്പോൾ ഇളം വെളുത്ത തീജ്വാല പുറപ്പെടുവിക്കുന്നു. ഇനി എഥനോളിനെ ഗ്രേ സ്പിരിറ്റ് എന്നും പറയപ്പെടുന്നു, മെഥനോളിനെ സംബന്ധിച്ച് മെഥനോളിനെ വുഡ് സ്പിരിറ്റ് എന്നും പറയപ്പെടുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പഠിച്ച ഇത്രയും പോയിൻസും വളരെ ഈസി ആയിട്ട് ക്യാച്ച് ചെയ്യാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു. ശ്രദ്ധിക്കുക, ഇത് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിക്കാനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത്. താഴെ തന്നിരിക്കുന്നതിൽ മെഥനോളിൻ്റെ സവിശേഷത ഏത് അല്ലെങ്കിൽ എഥനോളിൻ്റെ സവിശേഷത ഏത്, ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആണ് നമ്മളിവിടെ നിന്ന് എക്സ്പെക്ട് ചെയ്യേണ്ടത്. അപ്പോൾ കൃത്യമായിട്ട് തന്നെ ഈ ഭാഗം പഠിച്ച് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള സിലബസിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് മെഥനോളും എഥനോളും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ എഥനോളിനെ സംബന്ധിച്ച് നമ്മൾ പഠിച്ചു, എഥനോളിൻ്റെ പ്രത്യേകം എന്താണ്? ഈഥൈൽ ആൽക്കഹോൾ എന്നറിയപ്പെടുന്നു. എന്നാൽ മെഥനോൾ എന്തായിരുന്നു? മീഥൈൽ ആൽക്കഹോൾ. അതേപോലെ ഒരു എഥനോൾ തന്മാത്രയിൽ രണ്ട് കാർബൺ ആറ്റങ്ങൾ അടങ്ങിയിരിക്കുന്നു, എന്നാൽ ഒരു മെഥനോൾ തന്മാത്രയിൽ ഒരു കാർബൺ ആറ്റം അടങ്ങിയിരിക്കുന്നു. ഇനി എഥനോളിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കലൈൻ ഗ്രൂപ്പ് ഏതാണ്? ഈഥൈൽ ഗ്രൂപ്പാണ്. എന്നാൽ മെഥനോളിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കലൈൻ ഗ്രൂപ്പ് ഏതാണ്? മീഥൈൻ ഗ്രൂപ്പാണ്. മൊളാസസ് ഫെർമെൻറ്റേഷൻ നടത്തിയാണ് എന്ത്? എഥനോൾ ഉൽപ്പാദിപ്പിക്കുന്നത്. എന്നാൽ CO2H എന്നിവയുടെ കാറ്റലിസിസിലൂടെ കൃത്രിമമായിട്ടാണ് എന്ത്? മെഥനോൾ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇനി എഥനോളിൻ്റെ അസിഡിറ്റി ജലത്തേക്കാൾ കുറവാണ്. എന്നാൽ മെഥനോളിൻ്റെ അസിഡിറ്റിയുടെ പ്രത്യേകം എന്താണ്? ജലത്തേക്കാൾ കൂടുതലാണ്. ഇനി മദ്യത്തിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കഹോൾ ആണെന്ത്? എഥനോൾ. മദ്യ ദുരന്തങ്ങൾക്ക് കാരണമാകുന്ന ആൽക്കഹോൾ ആണെന്ത്? മെഥനോൾ. ഇനി എഥനോൾ എവിടേക്ക് യൂസ് ചെയ്യുന്നു? ഇന്ധനം, ബിവറേജ്, ആൽക്കഹോൾ തെർമോമീറ്ററുകളിൽ ഓർഗാനിക് സംയുക്തങ്ങളുടെ നിർമ്മാണം പ്രിസർവേറ്റീവ് ലായകമായി. മെഥനോൾ എവിടേക്ക് യൂസ് ചെയ്യുന്നു? പെയിൻ്റ് നിർമ്മാണത്തിൽ ലായകമായും വാർണിഷ്, ഫോർമാലിൻ എന്നിവയുടെ നിർമ്മാണത്തിൽ അഭികാരകമായും യൂസ് ചെയ്യുന്നു. ഇനി എഥനോൾ കത്തിക്കുമ്പോൾ തിളങ്ങുന്ന നീല തീജ്വാല പുറപ്പെടുവിക്കുന്നു, മെഥനോളിൻ്റെ കേസിലാണെന്ത്? ഇളം വെളുത്ത തീജ്വാല പുറപ്പെടുവിക്കുന്നു. എഥനോളിനെ നമ്മൾ ഗ്രേ സ്പിരിറ്റ് എന്നും മെഥനോളിനെ വുഡ് സ്പിരിറ്റ് എന്നും അറിയപ്പെടുന്നു. അപ്പോൾ വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ക്ലാസ്സുകളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഓരോ ക്ലാസ്സുകളും വളരെ ഈസി ആയിട്ടാണ് നമ്മൾ പഠിച്ചു പോകുന്നത്. ഏറ്റവും സിമ്പിളായിട്ട് കുറച്ച് കാര്യങ്ങൾ വീതമാണ്. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങൾ കൃത്യമായി റിവൈസ് തന്നെ പഠിക്കണം. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് എങ്ങനെ ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് സുഖമായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ഒരു ക്ലാസ് കൂടി ആകുമ്പോൾ സിലബസിൽ ഈ ഭാഗം കവർ ചെയ്യും. പിന്നെ നമുക്ക് വളരെ രണ്ട് ചെറിയ പോർഷൻസേ ഉള്ളൂ, അത് ഒന്നോ രണ്ടോ ദിവസങ്ങളിൽ തന്നെ നമ്മൾ കവർ ചെയ്യും. ശേഷം ഇതിനെ ഉൾപ്പെടുത്തി കുറച്ച് എക്സാംസ് നമ്മൾ കണ്ടക്ട് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഓരോ ക്ലാസ്സുകളും കൃത്യമായി റിവൈസ് ചെയ്ത് പഠിക്കുക. ഈ ഒരു ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു.